പച്ചയായ മീൻ പച്ചക്ക് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അതല്ല, സൂഷി എന്ന് പറയുന്ന ഒരു ഡിഷിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഫൈസൽ ഖാന്റെ സ്വന്തം സോളോ കഫേയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സൂഷിയെ കുറിച്ചുള്ള വിശദ വിവരണങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഇത് എങ്ങനെ കഴിക്കണ്ടെന്ന് പഠിക്കണം. ഈ കാണുന്ന പോലെ ചില്ലറ സംഗതിയല്ല കേട്ടോ. ഈ കാണുന്ന രണ്ട് കീറാമുട്ടി ഈർക്കിളി വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിരുന്ന നമ്മുടെ സ്വന്തം വയനാട്ടിലെ ഡോക്ടർ റാസിഫ്. അങ്ങനെ ഈർക്കിളി പഠനവും കഴിഞ്ഞ് എല്ലാം ഏകദേശം ഒരു ലെവലായപ്പോൾ ആദ്യത്തെ പീസ് എടുത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് പച്ചയായ മീൻ പച്ചക്ക് കഴിക്കാൻ പോവാണ്. ഒന്നോ രണ്ടോ തവണ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇർക്കിളി വെച്ച് കഴിക്കാൻ നല്ലത്. പിന്നെ നമുക്ക് നമ്മുടെ നാടൻ സ്റ്റൈലേ നടക്കുള്ളൂ, കൈ കൊണ്ട് എടുക്കുക. ഇനി കടയുടെ ഉടമയും ഷെഫും കൂടിയായ ഫൈസൽജി എങ്ങനെ കഴിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് കാണുന്ന മാറിയില്ലട്ട പ്രാഞ്ച് എമ്മണി റിസ്ക്കാണ്. നല്ല സ്വീറ്റ് ക്രാബും മിക്സഡ് മേലെ മിക്സഡും. ക്രാബ്, സാൽമൺ, ട്യൂണ, ഇങ്ങനെ മൂന്ന് വെറൈറ്റീസ് ഓഫ് സൂഷിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സൂഷി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജാപ്പനീസ് വിഭവമാണ്. ട്യൂണ പച്ചക്ക് കഴിക്കാൻ വേണ്ടി ഫൈസൽ ജി തന്ന ട്യൂണയാണ് ഇത്. വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പരീക്ഷിക്കുകയാണ്. വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഫൈസൽ ജിയ പച്ചയായ മീനിന്റെയും ഫ്ലെയിം ചെയ്യുന്നതിന്റെയും വ്യത്യാസം അറിയാൻ വേണ്ടി ചെയ്തു തന്നാണ്. വളരെ നൈസായി സ്ലൈസ് ചെയ്തെടുത്ത പച്ചയായ മീനിന്റെ മാംസവും അതിലേക്ക് വേവിച്ച അരി, വിനാഗിരിയും, ഉപ്പും, പഞ്ചസാരയൊക്കെ ചേർത്ത് റോൾ ചെയ്തെടുക്കുന്ന ഒരു തരം ഡിഷാണ് ഈ സൂഷി എന്ന് പറയുന്നത്. അവതരണ ശൈലി കൊണ്ടും ഇതിലുപയോഗിച്ച ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി കൊണ്ടും മറ്റുള്ള ഏത് ഡിഷുകളേക്കാൾ ഒരു പടി മുന്നിലാണ് സൂഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സൂഷിയുടെ കൂടെ കിട്ടുന്ന പച്ച കളറിൽ ഒരു ഡിപ്പുണ്ട്, വസാബി. സത്യം പറഞ്ഞ വസാബിയും എനിക്ക് പുത്തൻ അനുഭവമായിരുന്നു. അതാണ് നമ്മുടെ ഈ സൂഷിയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നു, അതേപോലെ ഇതിന്റെ ദഹനം എളുപ്പമാക്കുന്നു. ഒന്നുകൂടെ സൈക്കോളജിക്കൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ കഴിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഏറെയുള്ള ഒരു ഡിഷാണ് സൂഷി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രുചിച്ചറിയേണ്ട വേറിട്ട അനുഭവങ്ങളാണ് ഇതൊക്കെ. ഇത് മാത്രമല്ല, സോളോ കഫേയിൽ വേറെയും കുറെ ഐറ്റംസുകൾ ഉണ്ട്. ഫൈസൽ കങ്ക് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട ഹോട്ടലിലെ കിങ് ഷെഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡിഷുകൾ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബീഫ് സ്റ്റീക്ക്. Yeah.
ചിക്കൻ സ്റ്റീക്ക് സ്റ്റേക്കിൽ പിന്നെ അന്നും ഇന്നും എന്നും എൻ്റെ ഫേവറേറ്റ് ബീഫാണ്. അതിനെ വെല്ലാം വേറൊരു സ്റ്റേക്കില്ല. പക്ഷെ എന്ന് കരുതി ചിക്കനും മോശമല്ല കേട്ടോ, രണ്ടും കിഡ് ഐറ്റംസ് ആണ്. അതിലേക്ക് മൂപ്പർ ഉണ്ടാക്കി തന്ന ഓരോ സോസുകളും മൂപ്പരുടെ വക തന്നെ ഐക്കോണിക് സംഭവങ്ങളാണ്. മാത്രമല്ല ഗാർലിക് ബ്രെഡും മാഷ് പൊട്ടാറ്റോ ഒന്നിനൊന്നും മെച്ചമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഈർക്കിൾ അഭ്യാസത്തിന് ശേഷം ഫുഡി ഷാൻ സംഘം അവതരിപ്പിക്കുന്ന ഫോർ കോണ്ടുള്ള അഭ്യാസങ്ങളാണ്. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഓരോ തരം പുതിയ പേരുകളും പുതിയ ഐറ്റം ഡിഷുകളുമാണ് ഈ വയനാട് ബത്തേരിയുള്ള ഫൈസൽ ഖാന്റെ സോളോ കഫേയിലുള്ളത്. നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പച്ചക്കളറുള്ള തേങ്ങ അരച്ച പോലെ ഈ ചെമ്മീൻ കറിയും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഞാനും ഫൈസൽ ഖയും ഫോണിലൂടെ അങ്ങുമിങ്ങുമായി പല കിംവദന്തികളും സംവദിക്കുന്നുണ്ടെങ്കിലും നേരിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഭക്ഷണത്തെ കുറിച്ച് അറിവുള്ളവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം രാത്രി ഒരു 1.5 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും മൂപ്പരുടെ വക അവസാനം ഒരു സ്പെഷ്യൽ റോളും ഉണ്ടാക്കി തന്നെ ഞാനിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ റോളൊന്നും മെനുവിലില്ലാന്ന് തോന്നുന്നു. മൂപ്പര് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നാണ്. ഏറെക്കുറെ നമ്മുടെ നാട്ടുകാർ ഒരു ചെറിയ ട്രിപ്പിന് പോകുന്ന ഇടമാണ് വയനാട്. അങ്ങനെ ഇനി പോകാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ കഫേയിൽ ഒന്ന് കയറി വ്യത്യസ്ത അനുഭൂതികളായി ഡിഷുകളൊക്കെ ഒന്ന് രുചിച്ചു നോക്കുക.